അങ്ങനെ നമ്മുടെ iOS 17.6.1 റിലീസായിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയായി. ഇന്ന് നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് iOS 17.6.1 ഒരു ഫോളോ അപ്പ് തന്നെയാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് ഇത് റെലവെൻ്റ് ആണോന്ന് വെച്ചാൽ ആണ്. കാരണം നമ്മുടെ ഒരു ടെക് ചാനൽ പറയണമെന്ന് വെച്ചാൽ ചിലവർ പറയും, ചിലപ്പോൾ പറയേണ്ടതായിരിക്കും. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കുറേയധികം ഡിസാസ്റ്റേഴ്സ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോന്നിനും ചിലപ്പോൾ എന്തെങ്കിലും സൂചനകൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ മലപ്പുറത്ത് എന്താ പറയുക, മലവെള്ളപ്പാച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അവിടെയുള്ള ആൾക്കാർ സേഫായിട്ട് ഇരിക്കുക, എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ മാറി കസിൻസിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയി നിൽക്കുക. ആ ഒരു ഇഷ്യൂ നടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക, മാക്സിമം നോക്കുക, അവിടെ നിന്ന് എല്ലാവരും മാറ്റാൻ നോക്കുക. സോ കേരളത്തിൽ ഇപ്പോൾ കുറേയധികം ഡിസാസ്റ്റർ വരുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മുടെ ഈ കർണാടകയിലോ ഡാമിൻ്റെ ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്, അത് പൊട്ടി. അങ്ങനെ കുറേ ഇഷ്യൂസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ ഒന്നും സംഭവിക്കില്ല, വലിയൊരു ഡിസാസ്റ്റർ, ലോകം കണ്ടൊരു വലിയൊരു ദുരന്തം കേരളത്തിൽ കാണില്ല എന്ന വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു പേടി എനിക്കും ഉണ്ട്, എല്ലാവരെ പോലെ തന്നെ. സോ ഒന്ന് നടക്കാതിരിക്കട്ടെ, അത് ഞാൻ എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് എല്ലാവരും സ്റ്റേ സേഫ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാറി താമസിക്കണം, അല്ലെങ്കിൽ നെസസറി ആയിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. അതേപോലെ എപ്പോഴും മെഡിക്കൽ കിറ്റ് എപ്പോഴും കയ്യിൽ കരുതാൻ പറ്റുമെങ്കിൽ കരുത്. ആൻഡ് ബാക്ക് ടു അവർ ടോപ്പിക്, iOS 7.6.1 നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യണമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ആൻസർ. ആൻഡ് തൊട്ട് മുമ്പ് നമ്മുടെ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കുട്ടികൾക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം ഇതേപോലുള്ള അടിപൊളി കോണ്ടൻസ് ഇട്ടായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് എബിൻ സേബിയ, വെൽക്കം ബാക്ക് ടു എവിക. iOS 17.6.1 എന്നീ പറയുന്ന ഈ ഒരു അപ്ഡേഷൻ ആർക്കു വേണ്ടിയാണ് ആപ്പിൾ റിലീസ് ചെയ്തത്? എല്ലാവരും ഈ ഒരു അപ്ഡേഷൻ ചെയ്യണം. ഈ ഒരു അപ്ഡേഷൻ ചെയ്താൽ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരും. അങ്ങനെ കുറേയധികം കമൻസുകളും കുറേയധികം മെസ്സേജസും എനിക്ക് വരുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, iOS 17.6.1 എന്ന അപ്ഡേഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരേ ഒരു ബഗ് ഫിക്സിനാണ്. അത് നമ്മുടെ ഐക്ലൗഡിലുള്ള അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരേ ഒരു ബഗ് ഫിക്സ്. നിങ്ങൾ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് ബാക്കി എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബഗ് നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുള്ളൂ. നിങ്ങൾ അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ അത് കോറിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളോ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ബോധരേണ്ട ആവശ്യമില്ല. കാരണം പുറത്തൊക്കെ, എസ്പെഷ്യലി US കാനഡ എന്നീ പറയുന്ന രാജ്യങ്ങളിലൊക്കെ അഡ്വാൻസ്ഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ലെഗസി കോണ്ടാക്ട്സ്, അങ്ങനെ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന് ഓണാവുന്നില്ല, ആ ഒരു ഓപ്ഷൻ ഓഫാക്കുമ്പോൾ ഓഫാവുന്നില്ല. അങ്ങനെ കുറേയധികം ബഗുകൾ വന്നായിരുന്നു. സോ ആ ഒരു ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ ചെയ്തത്. നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളോ ബഗുകളോ അതിനെ റിലവൻ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടോ, അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഉത്തരം. കാരണം iOS 17.6 ആപ്പിൾ ഒരു ടൺ കണക്കിന് സെക്യൂരിറ്റി പാച്ചസും ഫീച്ചേഴ്സും ആപ്പിൾ കൊണ്ടുവന്നത്. പക്ഷേ iOS 17.6.1 ഒരു സെക്യൂരിറ്റി പാച്ചോ ബാക്കി ഒരു കാര്യങ്ങളോ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റോ സെക്യൂരിറ്റി പാച്ചിനു വേണ്ടി ഈ പറഞ്ഞ 17.6.1 നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിങ്ങൾക്ക് അതിനൊരു പ്രശ്നമില്ലെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കംപ്ലീറ്റ്ലി. യാതൊരു പ്രശ്നവും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ ചെയ്തില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിവൈസിൽ വരില്ല. അതിന് ഇനി അടുത്തൊരു അപ്ഡേഷൻ iOS 17.7 എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യാത്ത ഈ ഒരു അപ്ഡേഷൻ്റെ സൈസും കൂടെ ചിലപ്പോൾ അടുത്ത അപ്ഡേഷനിൽ കൂടി വരും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, യൂഷ്വലി ഒരു 800 MB ആണ് അടുത്ത iOS 17.7 വരുന്നതെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് പെൻഡിങ് ആയി കിടന്ന iOS 17.6.1 കൂടെ ആ ഒരു ഡാറ്റ സൈസ് ഇതിൽ ആഡാവും. സോ ഒരു 1 GB അല്ലെങ്കിൽ ഒരു 1.5 GB അങ്ങനെ സൈസ് വ്യത്യാസം വരാൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾക്ക് വരുന്ന വ്യത്യാസം. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഈ പറഞ്ഞ അടുത്ത അപ്ഡേഷന് നിങ്ങൾക്ക് വരില്ല. ഇനി അടുത്തൊരു കാര്യം, കുറേ കൂട്ടുകാർക്കുള്ള ടെൻഷനാണ് ഡിസ്പ്ലേ അടിച്ചു പോകും, അതേപോലെ പെർഫോമൻസ് എന്തെല്ലാം ഇഷ്യൂസ് വരും. ഞാൻ പറയുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കാം, ഡിസ്പ്ലേയുടെ ഇഷ്യൂ തന്നെ നോക്കാം. ഡിസ്പ്ലേയുടെ ഇഷ്യൂവിന് ഞാൻ കറക്റ്റായിട്ടൊരു വീഡിയോ ആപ്പിൾ കെയറിൻ്റെ പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാനിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. കണ്ടില്ലെങ്കിൽ എന്തായാലും കാണുക, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. എന്താണെന്ന് ചോദിച്ചാൽ,
ഈ പറയുന്ന ഡിസ്പ്ലേ ഇഷ്യൂസ് കുറേ കൂട്ടുകാർക്ക് വരുന്നുണ്ട്. നമ്മൾ ഐ കെയറിൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ കുറേ ഇഷ്യൂസും അവരുടെ എന്താ പറയുക കസ്റ്റമർ ട്രീറ്റിങ്ങും ഹോസ്പിറ്റാലിറ്റിയൊക്കെ ഭയങ്കര പ്രശ്നമാണെന്നും ഞാൻ കുറേ കേട്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എനിക്കറിയാം നമ്മൾ ആനനെ വാങ്ങിച്ചു, പക്ഷെ ആനക്ക് ഇടാനുള്ള ചങ്ങല നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ ബിസിനസ് പോയിന്റ് അവർക്ക് ക്യാഷ് ഉണ്ടാക്കണം. പക്ഷെ നമുക്കൊരു കസ്റ്റമർ ഈ പറഞ്ഞ കാര്യങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്കറിയാം നമ്മൾ ആശിച്ച് മോഹിച്ച് ഞാനുൾപ്പെടെ 10 രൂപയ്ക്ക് 10 രൂപ കൂടുതൽ കടയിൽ പോയി തിരിച്ചിട്ടുമ്പോൾ കാശ് കൂടുതൽ വെച്ചിട്ടാണ് സേവ് ചെയ്താണ് പുതിയ ഫോൺ വാങ്ങിക്കുന്നത്, എനിക്കും അറിയാം. പക്ഷെ നമ്മുടെ ഒരു എന്താ പറയുക സേഫർ സൈഡിന് വേണ്ടി ഈ പറഞ്ഞ ആപ്പിൾ കെയർ പ്ലസ് അല്ലെങ്കിൽ ആപ്പിൾ പ്രൊട്ടക്ഷൻ പ്ലസ് വാങ്ങിച്ചു വെക്കുക. കാരണം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഡിസ്പ്ലേക്ക് വരുകയാണെങ്കിൽ 1 ഇയറിൽ നമുക്ക് അൺലിമിറ്റഡ് ഹാർഡ്വെയർ വാറണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുകയാണെങ്കിൽ 2,000 രൂപയിലോ 3,000 രൂപയിലോ നമുക്ക് ഫുൾ ഡിസ്പ്ലേ മാറ്റി ലഭിച്ച് കിട്ടും. അത് ലഭിച്ച് കിട്ടും. ഞാൻ അന്ന് ഈ പറഞ്ഞ പ്ലാൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആപ്പിൾ കെയർ പ്ലസ്സിൽ പോയി അല്ലെങ്കിൽ ആപ്പിൾ ഐ കെയർ പോയി സംസാരിച്ചു അവിടെ ആയിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് ആണ്. സോ നിങ്ങൾക്ക് അതൊന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിൾ ഓതറൈസ്ഡ് ഡീലറിനോട് സംസാരിക്കുക, അവരായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ഈ പറഞ്ഞ ആപ്പിൾ കെയർ പ്ലസ് എടുക്കുക. പക്ഷേ ആപ്പിൾ കെയർ പ്ലസ് എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് പുതുതായിട്ട് വാങ്ങുന്ന ഫോണിൽ മാത്രമേ കിട്ടുക. പക്ഷേ ആപ്പിൾ പ്രൊട്ടക്ഷൻ പ്ലസ് എന്ന് പറഞ്ഞ പ്ലാൻ ഇപ്പോൾ ആപ്പിൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്താണ്. അത് നിങ്ങളൊരു പുതിയ ഡിവൈസ് എടുത്ത് 3-6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫോണിൽ ഡെൻറ്റോ സ്ക്രാച്ചസോ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞ പ്ലാൻ എടുക്കാൻ പറ്റും. സോ നിങ്ങളൊന്ന് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യണം എന്നാണെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരാം. സോ iOS 17.6.1 ഫോളോ അപ്പിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം യാതൊരു പ്രശ്നവും ഈ ഒരു അപ്ഡേഷൻ ചെയ്തില്ല എന്നുമാണ് നിങ്ങൾക്ക് വരില്ല. അൺലെസ് നിങ്ങൾക്ക് ഈ പറയുന്ന അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ എന്തായാലും ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ പറ്റുന്ന ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് ഇതേപോലെ അടിപൊളി കാര്യം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് വേണം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ തൊട്ടതായി കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം ടു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക ആൻഡ് stay safe, have a nice day.